ഹലോ എല്ലാവർക്കും നമസ്കാരം. ഗോവിന്ദ് പള്ളുരുത്തി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നുള്ളത് നമ്മുടെ മധുര രാജ ഷൂട്ടിംഗ് നടന്ന ലൊക്കേഷനിലാണ്. അപ്പൊ ആ കാഴ്ചയുള്ള നമുക്കൊന്ന് പോയാലോ? ഞാനിന്ന് പോകുന്നത് വൈപ്പിനിലുള്ള ഒരു ലൊക്കേഷനാണ്, വൈപ്പിനടുത്തുള്ള ലൊക്കേഷൻ. സൈക്കിളിലാണ് പോകുന്നത്. നായരമ്പലത്തിന് മുമ്പ് നെടങ്കാട് എന്ന് പറഞ്ഞ ഒരു ലൊക്കേഷനിലാണ് ഞാൻ ഇന്ന് പോകുന്നത്. നമ്മുടെ ഫോണിൽ മാപ്പ് ഇട്ടിടുമ്പോ നെടുങ്കാട് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്താൽ മതി. നെടുങ്കാട് എന്നിട്ട് അവിടെ എത്തിക്കാനായിട്ട് പള്ളിപ്പാലം ചെയ്യണം. പള്ളിപ്പാലം എത്തിക്കാനായിട്ട് നമ്മുടെ മധുര രാജ ഷൂട്ടിംഗ് നടന്ന ലൊക്കേഷൻ എവിടെയെന്ന് നാട്ടുകാർ ചോദിക്കണം. അപ്പം ആ ലൊക്കേഷനും കാണാം, നമ്മുടെ മധുര രാജ ഷൂട്ടിംഗ് നടന്ന ലൊക്കേഷനും കാണാം, അവിടുത്തെ കാഴ്ചകളും നമുക്ക് ഇന്ന് കാണാം. ആ പള്ളിപ്പാലമെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോകണത് ഈ റൂട്ടിൽ കൂടിയാണ്. ഇതാണ് ഞങ്ങളുടെ റൂട്ട്. ആ വെളുപ്പിനെല്ലാം വന്നു കഴിഞ്ഞാൽ ഒരു നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും. കുറച്ച് തണുപ്പെല്ലാം ഉണ്ടെങ്കിൽ രണ്ട് സൈഡും ചെമ്മീൻ കെട്ടും മരവും തെങ്ങും എല്ലാം നിൽക്കുന്നത്. അപ്പം എല്ലാവരും ഒന്ന് വന്ന് കാണേണ്ട സ്ഥലമാണ് കേട്ടോ ഇതെല്ലാം. അപ്പം ഞാൻ വന്നത് ഈ റൂട്ടിൽ കൂടിയാണ്. പണ്ട് കാലത്ത് ഇവിടുന്ന് ബസ് സർവീസ് ഇല്ലാത്ത സമയത്ത് ബോട്ട് സർവീസ് മാത്രം ഉണ്ടായിരുന്നു നാട്ടുകാർക്ക്. അപ്പോൾ ഇവിടെ വന്നിട്ടായിരുന്നു നാട്ടുകാർ ബോട്ടെല്ലാം കയറുണ്ടായിരുന്നത്. ഇതാണ് ആ ജെട്ടി. ആ പടത്തിൽ ഷൂട്ട് ചെയ്ത ബോട്ട് സീൻ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ഇതായിരുന്നു. ജെട്ടിയായിട്ട് നമ്മുടെ മമ്മൂട്ടി എല്ലാം ഇറങ്ങി വന്ന സീൻ ഇവിടെയായിരുന്നു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സിനിമയിൽ ഷൂട്ടിംഗ് നടന്ന ഡാൻസ് നടന്ന ലൊക്കേഷൻ ഇതായിരുന്നു. ഫുള്ളും സെറ്റ് ഇട്ടിട്ട് കവർ ചെയ്തിട്ട് അതിൽ അഭിനയിക്കാൻ വന്ന ആളാരാന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മുടെ സണ്ണി ലോണായിരുന്നു അതിൽ ഡാൻസ് സീൻ അഭിനയിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പോകേണ്ടത് ഈ റൂട്ടിൽ കൂടിയാണ്. അപ്പോൾ എൻ്റെ സൈക്കിളെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ബണ്ടി കൂടിയാണ് ഞങ്ങൾക്ക് നടന്നു പോകേണ്ടത്. ബണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡ് ചെമ്മീൻ കെട്ടും, ഇപ്പുറത്തെ സൈഡ് കായലുമാണ്. അപ്പോൾ അതേ ഒരു വീടെല്ലാം കാണാം. ഓല മെയിൻ അത്. അത് നമ്മുടെ ചെമ്മീൻ കെട്ട് നോക്കിയെടുക്കുന്ന ചേട്ടന്മാരുടെ വീടാണത്. ഇവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിൽ പോകുമ്പോൾ നമ്മുടെ ഒരു പോലീസ് സ്റ്റേഷൻ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ കാണാൻ പറ്റും മധുര രാജയിൽ. അപ്പോൾ ഇഷ്ടംപോലെ തെങ്ങും കാടുമാണ് ഇവിടെ ഉള്ളത്. വണ്ടി കൂടി നടന്നു പോകാം. അതെ, അറ്റത്ത് കാണുന്ന വീടാണ് നമ്മുടെ മധുര രാജയിൽ ഷൂട്ടിങ്ങിൽ പോലീസ് സ്റ്റേഷനായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരു ചെറിയൊരു നമ്മുടെ ഓല മെയിന വീടും കാണാൻ പറ്റും. ഈ ബണ്ടി കൂടി നേരെ നടന്നു പോയാലേ നമുക്ക് അവിടെ എത്താൻ പറ്റും. ആ പാടത്തിൻ്റെ നടുക്കാനൊരു ഒരു പഴയ വീടാണ് നിൽക്കണ കാണുമ്പോൾ അല്ലേ. സത്യമായിട്ടും പാടത്തിൻ്റെ നടുക്കൊരു വീട് നിൽക്കണത്. ഫുള്ളും കാടാണ്. ആ സിനിമയിൽ ഇത് ഫുള്ളും ക്ലീൻ ചെയ്ത് മധുര രാജയിൽ ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണിത്. പോലീസ് സ്റ്റേഷനായിട്ട് ഇവിടെ ആയിരുന്നു പോലീസ് സ്റ്റേഷനായിരുന്നു സിനിമയത്തെ സീൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രണ്ട് സൈഡും വെള്ളവും കണ്ടൽ കാടുകളാണ്. എല്ലാവരും ഇവിടെ വന്ന് കാണേണ്ട കാഴ്ചകളാണുണ്ട്. അപ്പോൾ ഈ റൂട്ടിൽ കൂടിയാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. എൻ്റെ ഒരു ഐറ്റം ഉണ്ട് പുല്ലിന്. അപ്പോൾ ഈ സൈഡിൽ കൂടിയാണ് ഞാൻ വന്നത്. ഈ സൈഡിൽ കൂടി നടന്നാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ സൈക്കിള് കാണാം ചെറുതായിട്ട്. ഫുള്ളും കവറായി നിൽക്കണേന് കാടും ആ ഐറ്റിനുണ്ട്. സൈക്കിളിൻ്റെ ഐറ്റിനുണ്ട് കാടും. ഈ ലൊക്കേഷനെല്ലാം നോക്കിക്കേ, ഭയങ്കര ഒരു അടിപൊളിയാണല്ലേ കാണുമ്പോൾ തന്നെ. ഇത് ചെറിയൊരു വീട്. ഇവിടെ എല്ലാം നമ്മുടെ മധുര രാജ ഷൂട്ടിങ് ലൊക്കേഷനായിരുന്നു. ഇത്രയും ഉള്ള, ഇതിൻ്റെ അപ്പുറം ഇല്ല. പക്ഷെ ഞാൻ അവിടെ നിന്നും കുറച്ച് ഫ്രണ്ടിൽ നടന്നപ്പോൾ കുറേ ഇഷ്ടംപോലെ ലൊക്കേഷൻ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി. പല പല ലൊക്കേഷനാണ്. ഈ വീടെല്ലാം നോക്കിക്കേ, ഒരു ചെറിയൊരു വീട്. ഒരാൾക്ക് നിൽക്കാൻ പറ്റിയ ഒരു സെറ്റപ്പാണ് ഈ വീടെല്ലാം നിൽക്കുന്നത്. അതേപോലെ ഈ വീട് നോക്കിക്കേ, ഒരു പണ്ടത്തെ ഒരു സെറ്റപ്പാണ്. ഓല മെയിൻ വീടാണ്. ഇപ്പോഴത്തെ കാലത്ത് ഇത് ഇങ്ങനത്തെ വീടുകളൊന്നും കാണാനേ പറ്റില്ല. പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെ ഓല മെയിൻ വീട്ടിൻ്റെ ഉള്ളിലായിരുന്നു ആൾക്കാർ നിന്നുകൊണ്ടിരിക്കണ്ടായിരുന്നു. ഈ റൂട്ടിൽ കൂടിയെല്ലാം പോകുമ്പോൾ നല്ലൊരു നമുക്കൊരു എൻജോയ്മെൻ്റാണ്. കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ നടന്നു പോവാം. ഇവിടെ വലിയ ബണ്ടാണ്. കുറച്ചിന് ഫ്രണ്ടിലെത്തുമ്പോൾ ചെറുതായിട്ട് വരും. ബണ്ട് ചെറുത് ചെറുതായിട്ടാണ് വന്നത്. വീതി കൂടും വീതിയും കുറയും. അപ്പോൾ ഒരു ചേട്ടൻ്റെ വല വീശാണ് മീനെ പിടിക്കാൻ. അപ്പോൾ ഞാനൊന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണല്ലേ കാണുമ്പോൾ തന്നെ.
അവിടെ നിന്നെല്ലാം കുറച്ച് ഫ്രണ്ടിൽ വന്നപ്പോ വേറൊരു വീടും കണ്ട്. പണ്ടത്തെ ഒരു സെറ്റപ്പാണ് ഈ വീടും. നല്ലൊരു ലൊക്കേഷനാണ് കാണുമ്പത്തേനെ. വേറെ വഴിയൊന്നുമില്ല കേട്ടോ ഇവർക്ക് വരാനായിട്ടും. ഈ വണ്ടി കൂടി തന്നെയാണ് അവരും വരേണ്ടത്. അത് ഓടെല്ലാം താഴെ വീണ് പൊട്ടിയിട്ടുണ്ട്. അപ്പൊ അവര് നിൽക്കാനായിട്ട് സീറ്റ് കെട്ടിക്കണേണ് വെള്ളം വീഴാതിരിക്കാൻ. ഒറ്റൊരു റൂമിലാണെന്ന് തോന്നുന്നു ഇവിടത്തെ ആൾക്കാർ വീട്ടില് നിക്കണത്. നോക്കിക്കെ സീറ്റെല്ലാം കിട്ടിയത്. രണ്ട് സൈഡും കണ്ടൽ കാടാണ്ടാ. നോക്കിക്കെ രണ്ട് സൈഡും കണ്ടൽ കാടും നടുക്ക് തെങ്ങും എല്ലാം ഉണ്ട്. നല്ലൊരു ലൊക്കേഷനാണ്. നമുക്ക് നടന്നു പോകാനായിട്ട് ചെറിയൊരു പാലത്തിൻ്റെ പൊക്കത്തൂടിയാണ് നടന്നു പോകേണ്ടത്. ഞങ്ങൾക്ക് നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും ഈ കാഴ്ചകളും ഈ സ്ഥലവും കണ്ടു പോകാനായിട്ട് ഈ റൂട്ടിൽ കൂടി. പക്ഷെ ഇവിടെ ഉള്ളവർക്ക് നല്ലൊരു പാടായിരിക്കും, കഷ്ടമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഒരാശുപത്രി സീനെല്ലാം വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പോകാനായിട്ട് ആംബുലൻസോ കാറോ ഒന്നും വരില്ല. ഇവിടെ അവരെടുത്ത് ഓടേണ്ടി വരും. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയുള്ള ഈ വീടെല്ലാം നോക്കിക്കോ. ഒരു ചെറിയൊരു വീട്, അടുത്ത് തന്നെ ഒരു വഞ്ചിയുണ്ട്. വേഗം പോകാനായിട്ടാണ് എവിടെയെങ്കിലും പോകണമെങ്കിൽ. പിന്നെ അതെ, ഇവിടെ അടുത്തുള്ള പിള്ളേർ തന്നെയാണ് ഇവിടെ ഇരിക്കണത്, ചേട്ടന്മാരുമല്ലോ. ഈ വീട് നോക്കിക്കേ, പണ്ടത്തെ ഒരു സെറ്റപ്പാണ്. അതുകൊണ്ടൊന്ന് കണ്ടപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഈ വീട്ടിലൊന്നും ആരും നിൽക്കണില്ല കേട്ടാ. ഓടെല്ലാം താഴെ വീണ് പൊട്ടിയിരിക്കണേന്ന്. ആരുമില്ല ഈ വീട്ടിൽ താമസക്കാർ. ബാക്ക് ഭാഗമാണിത്. ഇതൊരു നല്ലൊരു പണ്ടത്തെ ഒരു കൊട്ടാരം പോലെ ഇരിക്കണം അല്ലേ. ഫിലിമെല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റിയൊരു ലൊക്കേഷനാണ് ഇതെല്ലാം. ആൾ താമസമൊന്നും ഇല്ലട്ടെ ഇതിലുള്ള. ഡോറെല്ലാം പൊളിഞ്ഞ് താഴെ വീണ് കിടക്കണേ. നല്ലൊരു ലൊക്കേഷനാണ്, നല്ല വ്യൂ ആണ്. നോക്കിക്കേ, നല്ലൊരു ഫിലിം ഷൂട്ട് ചെയ്യാൻ പറ്റിയൊരു ലൊക്കേഷനാണ്. പ്രേത സീനെല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റിയൊരു ലൊക്കേഷനാണ്. മരമെല്ലാം കയറി പിടിച്ചേണ്ടാണ്, കണ്ട ആൽമരമൊന്നും കയറി പിടിച്ചേണം ഈ വീട്ടിൻ്റെ പൊക്കത്തന്നെ. ഈ വീടിൻ്റെ എൻട്രൻസ് നോക്കിക്കേ, ഫ്രണ്ട് എൻട്രൻസ് തന്നെ അടിപൊളിയാണ്. കാണുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു മൂഡാണ് കിട്ടണ. ഇഷ്ടംപോലെ കാടും കയറി പിടിച്ചേണ്ടാണ്. ആൾ താമസം ഇല്ലാത്തതുകൊണ്ടില്ല പൊക്കത്തും. ഇതും സിനിമ ഷൂട്ടിങ്ങും അടിച്ചൊരു ലൊക്കേഷനാണ്. പണ്ടത്തെ ഒരു വീടാണ്. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ വീടുകളൊന്നും കാണാം. ഈ വീട്ടിലെല്ലാം നിൽക്കണവർക്ക് സമ്മതിക്കണമല്ലേ. എപ്പോൾ വേണമെങ്കിലും വലയിട്ട മീനേയും കിട്ടും. ഒരു കറിക്കായി പുറത്തൊരു ചെറിയ പറമ്പുകൊണ്ട് കളിക്കാൻ പറ്റിയ പിള്ളേർ. അടിപൊളിയാണ് കാണുമ്പോൾ തന്നെ അല്ലേ. നടുക്കനെ പശികളിരിക്കണ നോക്കിക്കേ, കുറച്ച് പശികൾ. രാവിലെ വന്നെങ്കിൽ ഇതിൻ്റെ ഡബിളായിരിക്കും കേട്ടോ പശികളെല്ലാം. ഈ വീട് നോക്കിക്കേ, പണ്ടത്തെ ഒരു സെറ്റപ്പ് വീടാണ്. കാണാനെല്ലാം നല്ലൊരു ഭംഗിയാണ്. സിനിമാ ലൊക്കേഷന് പറ്റിയൊരു ലൊക്കേഷനാണ് ഇതെല്ലാം. ചെറിയൊരു വീടാണ്, നല്ല ഭംഗിയാണ് കാണുമ്പോൾ തന്നെ. ഇതാണ് നമ്മുടെ പാലം. ഷോർട്ട് കട്ട് റൂട്ടാണ്, താരക്കിൽ പോകാൻ പറ്റിയ റൂട്ടാണത്. ഇതെല്ലാം നോക്കിക്കേ, ആ വീട് തന്നെയാണ് കേട്ടോ. ചെറിയ ഇത്തിരി പാടത്തിൻ്റെ നടുക്കൊരു ചെറിയൊരു വീട് കണ്ടില്ലേ. പുറത്തെ സൈഡ് ഒരു സീറ്റ് ഇട്ടിട്ട് ചെറിയൊരു ഷെഡ്. നമ്മുടെ ചെമ്മീൻ കെട്ട് നോക്കണ ചേട്ടൻ്റെ ഷെഡാണത്. എല്ലാം നോക്കിക്കേ, പോലെ മേയുന്ന വീട്. പണ്ടത്തെ ഒരു സെറ്റപ്പാണ്. ഇപ്പോഴത്തെ കാലത്ത് ഇത് കാണാനേ പറ്റൂല. അപ്പം ബണ്ട് സെറ്റ് ചെയ്തോളേ. ഇതാണ് ചെള്ളാണ്ടില്ലേ, അതാണ് ബണ്ട്. അത് സെറ്റ് ചെയ്ത് വെച്ചോളേ അപ്പുറത്ത് കടക്കാൻ വേണ്ടി. ഞാൻ ആ വഴിയാണ് നടന്നു വന്നത്. വണ്ടി കൂടി വരാനായിട്ട് ഭയങ്കര കഷ്ടമാണ്. അപ്പം ഈ മുളയെല്ലാം വെച്ചിട്ടാണ് ബണ്ട് സെറ്റ് ചെയ്തേനെ, മണ്ണ് പോവാതിരിക്കാൻ. ഒരു നല്ലൊരു മൂഡാണ്. ഇതെല്ലാം നോക്കി, പണ്ടത്തെ ഒരു സെറ്റപ്പ് വീടാണിത്. ചെറിയൊരു അമ്പലമാണ് കേട്ടോ, നല്ലൊരു ചെറിയ അമ്പലം. പക്ഷേ ഒരു 7:30 വന്നു കഴിഞ്ഞിട്ട് ഫുള്ളും ചുറ്റിനും വിളക്കെല്ലാം കത്തിച്ച് കഴിയുമ്പോൾ നല്ലൊരു ഐശ്വര്യമായിരിക്കും അമ്പലം കാണാൻ തന്നെ. രണ്ടാമത്തെ അമ്പലവും ഞാൻ ഷൂട്ട് ചെയ്യാൻ പോയി. അതും നല്ലൊരു ഐശ്വര്യമുള്ള അമ്പലമാണ് കേട്ടോ, ചെറിയൊരു അമ്പലം. പണ്ടത്തെ അതൊരു സെറ്റപ്പാണ് അമ്പലമെല്ലാം കാണാൻ. ഫ്രണ്ടിൽ തന്നെ ഒരാല് അമ്പലം വിളക്കെല്ലാം കത്തിക്കാനുള്ള സെറ്റപ്പ് ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. നല്ലൊരു കാണാൻ ഭംഗിയുള്ളത് കൊണ്ട് ഞാനൊന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ നിൽക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം എന്നെ ഇന്ന് ഈ വീഡിയോനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതാണ്ട എല്ലാവരും. അത്രയും ദൂരം ഞാൻ സൈക്കിളിൽ വന്നുകൊണ്ടാണ്ട. അപ്പൊ പുതിയ പുതിയ ആഴ്ചകളായിട്ട് ഞാൻ
വീണ്ടും തന്നെയായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.